നമസ്കാരം എല്ലാവർക്കും ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതെല്ലാം ചെറിയ ചെറിയ ടോപ്പിക്കുകളും ചെറിയ ചെറിയ ന്യൂസുകളുമാണ്. അപ്പോൾ എന്തായാലും ഈ മൂന്ന് ന്യൂസുകൾ ഒറ്റ വീഡിയോ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യവുമില്ല, എന്നാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യ ന്യൂസ് എന്ന് പറയുന്നത് മുംബൈ സിറ്റിയിലേക്ക് പുതിയ താരം വരാനായിട്ട് പോകുന്നു. മുൻ ബാഴ്സലോണ താരം ഡേവിഡ് വില്ല മുംബൈ സിറ്റി എഫ് സിയിലേക്ക് വരുന്നു എന്നുള്ള ന്യൂസുകൾ ഇത്രയും ദിവസം നല്ല രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാനൊരു റൂമർ ആയതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ അറിയട്ടെ എന്ന് തന്നെ വെച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. ഒരുപാട് പേര് ഷെയർ ചെയ്ത ഈ ഒരു ന്യൂസ് തീർച്ചയായിട്ടും ഫേക്ക് ആണ് എന്നുള്ള ഒരു ന്യൂസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഡേവിഡ് വില്ല മുംബൈ സിറ്റിയിലേക്ക് വരില്ല, ISLലേക്ക് വരില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ISLനെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്ന ഒരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നും മാർക്കറ്റ് പ്ലെയർ വരുന്നു എന്നുള്ള ന്യൂസുകളുമായിരുന്നു ഇത്രയധികം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ വാങ്ങാനുള്ള പൈസ മുംബൈക്ക് ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി മുംബൈ സിറ്റിയെ ഏറ്റെടുത്തു എന്നുള്ള ന്യൂസുകളും ഇപ്പോൾ സ്പ്രെഡ് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വാങ്ങുമെന്നുള്ള ന്യൂസുകളായിരുന്നു ഇതുവരെ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് തീർച്ചയായിട്ടും ഫേക്ക് ആണ് എന്ന് അദ്ദേഹത്തിന് തന്നെ ഏജന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയധികം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ന്യൂസ് ഫേക്ക് ആണെന്ന് അദ്ദേഹം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂസ് ഇനി ആരും ഷെയർ ചെയ്യേണ്ട, കാരണം ഇനി ഡേവിഡ് വില്ല ഇന്ത്യയിലേക്ക് ഈ ഒരു ന്യൂസിനെ സംബന്ധിച്ച് വരും എന്ന് തോന്നുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ന്യൂസാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ISL വിപുലീകരിക്കാനായിട്ട് പോകുന്നു എന്നുള്ളത് പോലെ തന്നെ I-League കുറച്ചുകൂടെ വൈഡ് ആക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ 4 ടീമുകളെ I-Leagueലേക്കും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള ന്യൂസാണ് ലഭിക്കുന്നത്. കുറച്ച് ടീമുകളൊക്കെ അതിൻ്റെ റിക്രൂട്ട്മെന്റിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നും ഫത്താ ഹൈദരാബാദ് എന്ന് പറയുന്ന ടീം, അതുപോലെ തന്നെ Oson FC, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും FC Kerala, അവസാനമായി Mohamadhan FC എന്ന് പറയുന്ന ഒരു ടീമൊക്കെയാണ്. അപ്പോൾ 4 ടീമുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല, പക്ഷേ ഇതൊരു റൂമറായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഈ 4 ടീമുകളും I-Leagueലേക്ക് വരാനായിട്ട് പോവുകയാണ്. I-League കുറച്ചുകൂടി വിപുലീകരിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ള ന്യൂസുകളൊക്കെയാണ് വരുന്നത്. ഇത് ചെറിയ ലീഗിൽ കളിച്ചുകൊണ്ടിരുന്ന ടീമുകളാണ്. അപ്പോൾ ഇവർ I-League ഏറ്റെടുക്കുകയാണെങ്കിൽ അതും നമുക്ക് പറഞ്ഞ ഒരുപാട് പേർ കമന്റ് ഇട്ട അവസരങ്ങൾ നമുക്ക് ഈ ഒരു ടീമിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊരു വലിയൊരു നല്ല രീതിയിലുള്ള ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് കുറച്ച് വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസാണ്. ഒരു ISL ആരാധകൻ എന്ന നിലയിൽ കുറച്ച് വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസാണ്. കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുറച്ച് ടീമുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ മികച്ച ഒരു ടീം തന്നെയാണ് FC Pune City. എന്നാൽ പൂനെ സിറ്റി അടുത്ത സീസണിൽ ചിലപ്പോൾ ഉണ്ടാകില്ല എന്നുള്ള ന്യൂസാണ് വരുന്നത്. ഒരു റൂമറാണ്, പക്ഷേ ഏറെക്കുറെ ഒരു സത്യാവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഇത് നമ്മുടെ സീസൺ കഴിഞ്ഞതോടുകൂടി ഈ ഒരു കാര്യം വെളിപ്പെട്ടതാണ്. പൂനെ സിറ്റി നല്ല രീതിയിൽ കടക്കെണിയിൽ വീണുകൊണ്ടിരിക്കുന്ന ടീം തന്നെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നുള്ള ലെവലിലായിരുന്നു പൂനെയുടെ കാര്യങ്ങളൊക്കെ. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂനെ സിറ്റി ഈ സീസണിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് പുറത്ത് വിടുന്നത്. അതിന് പകരം പൂനെ വിറ്റ് വേറൊരു ടീമിനെ കൊണ്ടുവരാനുള്ള പ്ലാനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദ്, ഹൈദരാബാദ്, പഞ്ചാബ്, രാജസ്ഥാൻ, പിന്നെ ഒറീസ. പൂനെ പോയി കഴിഞ്ഞാൽ ഈ 5 സ്ഥലങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ടീമായിരിക്കും ഇനി ISL കളിക്കാനായിട്ട് ഇറങ്ങുക എന്നുള്ള ന്യൂസാണ് വരുന്നത്. പൂനെ പുറത്താകുന്നതോടുകൂടി ഈ 5 സ്ഥലങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ടീം ISLലേക്ക് വരും. ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാം വൈകാതെ തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഈ ഒരു മൂന്നാമത്തെ ന്യൂസ് മാത്രം കുറച്ച് വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റേ ദിവസം മറ്റേ ഓരോ കണ്ടുപിടുന്നവരേക്കും. Bye.